നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 300 കോടി രൂപ കൈക്കലാക്കാൻ, അല്ലെങ്കിൽ 300 കോടിയുടെ സ്വത്ത് വകകളൊക്കെ തന്നെ കൈക്കലാക്കാൻ വേണ്ടി 82-കാരനായ ഭർത്താവിന്റെ പിതാവിനെ വാഹനമിടിപ്പിച്ച കൊന്ന സംഭവത്തിൽ ഇപ്പോൾ മരുമകളെ അറസ്റ്റ് ചെയ്യുകയാണ്. ഈ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി 1 കോടി രൂപയുടെ കൊട്ടേഷനാണ് ഈ മരുമകൾ നൽകിയിരിക്കുന്നത്. നാഗ്പൂരിലാണ് സംഭവം. നാഗ്പൂർ സ്വദേശിയായ പുരുഷോത്തം പുട്ടേവാർ കാറിടിച്ച് മരിച്ച സംഭവത്തിലാണ് നിർണായക കണ്ടെത്തൽ വരുന്നത്. സംഭവത്തിൽ പുരുഷോത്തം പുട്ടേവാറിന്റെ മകന്റെ ഭാര്യയായ അർച്ചന മനീഷ് പുട്ടേവാർ എന്ന 53-വയസ്സുകാരിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. 300 കോടി രൂപയുടെ സ്വത്ത് സ്വന്തമാക്കാനാണ് അർച്ചന 82-കാരനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയത് എന്നാണ് പോലീസ് അറിയിച്ചത്. ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അർച്ചന. കൊലപാതകത്തിനായി അർച്ചന കൊലയാളികളെ വാടകയ്ക്കെടുത്തതായും 1 കോടി രൂപ ചെലവഴിച്ചതായും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് പറയുകയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലിരുന്ന തന്റെ ആ ഭാര്യയെ കാണാൻ ആശുപത്രിയിൽ പോകുന്നതിനിടയിലാണ് പുരുഷോത്തം അദ്ദേഹത്തിന് ഈ കാർ അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ട വാർത്ത ആദ്യം വന്നത്. എന്നാൽ പിന്നീടാണ് അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായത്. ഇദ്ദേഹത്തിന്റെ മകനും അർച്ചനയുടെ ഭർത്താവുമായ മനീഷ് നാഗ്പൂരിലെ പ്രശസ്തനായ ഒരു ENT ഡോക്ടർ കൂടിയാണ്. ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ അർച്ചന വഴിവിട്ട പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന ആരോപണം ഉയരുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ മേഖലയിലെ പലരുമായുള്ള ബന്ധം കാരണം ഇവർ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ആക്ഷേപം. സംഭവത്തെക്കുറിച്ച് പോലീസ് പറഞ്ഞത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. May 22 നാഗ്പൂർ ബാലാജി നഗറിൽ വെച്ച് 82-കാരനെ ഒരു കാർ ഇടിച്ചത്. ആശുപത്രിയിൽ കഴിയുകയായിരുന്ന ഭാര്യയെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു സംഭവം. ഇടിച്ചിട്ട ശേഷം കാർ പുരുഷോത്തമനെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയും ചെയ്തു. പ്രദേശവാസികൾ ഉടൻ തന്നെ വൃദ്ധനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് നടന്ന സാധാരണ അപകടമെന്ന രീതിയിൽ കേസെടുത്ത പോലീസ് ഡ്രൈവറെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി അപകട സ്ഥലത്തെ CCTV പരിശോധിച്ചപ്പോഴാണ് സംശയങ്ങൾ തോന്നിയത്. തുടർന്നാണ് സംഭവം ആസൂത്രിത കൊലപാതകമാണ് എന്ന് തെളിഞ്ഞത്. അർച്ചനയും ഭർത്താവിന്റെ ഡ്രൈവറും സച്ചിൻ ധാർമിക്, നീരജ് സിംജ എന്നിവരെയുമാണ് കൊലപാതക ആസൂത്രണം ചെയ്തത്. സംഭവം അപകടമാണെന്ന് വരുത്തി തീർക്കാനായി സംഘത്തിന് 1 കോടി രൂപയാണ് അർച്ചന വാഗ്ദാനം ചെയ്തത്. കൊലപാതകത്തിന് മുന്നോടിയായി 3.5 ലക്ഷം രൂപയും കൊട്ടേഷൻ സംഘത്തിന് അർച്ചന നൽകിയിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് സച്ചിനും നീരജും അപകടത്തിനായി ഉപയോഗിച്ച കാർ വാങ്ങിയത്. നീരജാണ് പുരുഷോത്തമനെ ഇടിച്ചു വീഴ്ത്തിയത്. സച്ചിനും നീരജും അർച്ചനയും പിടിയിലായിട്ടുണ്ട്. സംഭവശേഷം ഒളിവിൽ പോയ നാലാമന് വേണ്ടി അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു.